എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈശ്വർ പൂറ്റി. ഞാനിപ്പോൾ നിൽക്കുന്നത് പിണറായി വിശേഷിപ്പിച്ച നമ്മുടെ സേനയ്ക്കൊപ്പമാണ്, കടലിൻ്റെ മക്കൾക്കൊപ്പം. ചെറായി കടപ്പുറത്ത് നിന്നും അവരുടെ കണ്ണീരും ദുഃഖവും പ്രതിഷേധവും കേരള സമൂഹത്തിന് മുന്നിലേക്ക് ഇപ്പോൾ കർമാന്യൂസ് എത്തിക്കുകയാണ്. നമ്മുടെ കടൽത്തീരവും മത്സ്യസമ്പത്തും അമേരിക്കൻ കമ്പനിക്ക് രഹസ്യത്തിൽ വിറ്റ് കാശാക്കാൻ നടത്തിയ നീക്കമറിഞ്ഞപ്പോൾ മുതൽ കടലോരത്തെ മക്കളുടെ ചങ്കിൽ തീയാണ്. പ്രളയത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ഈ ജനതയ്ക്കൊപ്പം നിന്ന് കൈകോർക്കണം. 5000 കോടിയുടെ ആഴക്കടൽ മത്സ്യബന്ധന അഴിമതി നടത്തിയതിനു പിന്നാലെ ഇപ്പോൾ CPM കടലിൻ്റെ മക്കളുടെ കണ്ണിൽ പൊടിയിടാനായി ജാഥ നടത്തുകയാണ്. ഒരു വശത്ത് കടലിൻ്റെ മക്കളുടെ വൈറ്റിത്വം അടിക്കുന്നു, മറുവശത്ത് അവർക്കു വേണ്ടി ജാഥയും നടത്തുന്നു. നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്ത മത്സ്യത്തൊഴിലാളികൾ ഒരു വശത്തുള്ളപ്പോഴാണ് CITU അവരുടെ പേരിൽ എയർ കണ്ടീഷൻ ചെയ്ത ബസ് സ്വന്തമായി എടുത്ത് ജാഥ നടത്തുന്നത്. സ്റ്റിക്കർ ഒട്ടിച്ച് ഈ വാഹനത്തിൽ ഇപ്പോൾ രൂപമാറ്റവും വരുത്തിയിട്ടുണ്ട്. അങ്ങനെ നിയമലംഘനം വരെ നടത്തിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും വെട്ടിപ്പും മറയ്ക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാറിയിരിക്കുകയാണ് ഈ സംസ്ഥാന ജാഥ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന മറ്റൊരു ഏർപ്പാട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ തീരാ ദുഃഖത്തിലാക്കിക്കൊണ്ട് അമേരിക്കൻ കമ്പനിയായ EMCCയുമായി കരാർ ഒപ്പുവച്ചിരിക്കുകയാണ് നമ്മുടെ പിണറായി വിജയനും മെഴ്സിക്കുട്ടി അമ്മയും ചേർന്നുകൊണ്ട്. ഈ കള്ളക്കടത്ത്, ഈന്തപ്പഴം, ഖുറാൻ തുടങ്ങിയവ കടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയൻ രക്ഷപ്പെട്ടതുപോലെ അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കൈയൊഴിയാൻ സാധിക്കില്ല. അതിനൊക്കെ വ്യക്തമായ രേഖകളും ധാരണാപത്രം ഒപ്പിട്ടതും അദ്ദേഹമാണ് എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഈ ഒരു വലിയ ഒരു അഴിമതിക്കെതിരെ, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കെതിരെ, ഏകദേശം 5000 കോടി രൂപയുടെ അഴിമതിയാണ് ശ്രീ രമേശ് ചെന്നിത്തല ആരോപിച്ചിട്ടുള്ളത്. ഇതിനെപ്പറ്റി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഈ കടലിൽ നിന്നും മത്സ്യം വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കർമാന്യൂസിലൂടെ. ഈ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്തു പോയാൽ ഞങ്ങളത് വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സകല തയ്യാറെടുപ്പും ഞങ്ങൾ നടത്തുന്നതാണ്. മത്സ്യത്തൊഴിലാളികൾ അതേപോലെ വേർപ്പൊഴിച്ച് പണിയെടുക്കുന്ന നിങ്ങളെല്ലാവരും AC വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം ഈ വെയിലത്തിനാണ് പണിയെടുക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ എന്ന് വെച്ചാൽ അത്രയും കഠിനാധ്വാനം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ വിദേശ ട്രോളർക്കും ഷിപ്പിനും മദർ ഷിപ്പിനും ഇവിടെ മത്സ്യം പിടിക്കാൻ ചാൻസ് കൊടുത്താൽ ഞങ്ങളെല്ലാം ആറു പട്ടിണിയിലായിപ്പോവും. ഇപ്പോൾ ഈ കിട്ടുന്ന കിറ്റും പോരാതെ വരും. അതും ഞങ്ങളുടെ വിയർപ്പിൻ്റെ കിറ്റാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്നോ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നോ എടുത്തു തരുന്നില്ല. ഈ പാർട്ടിക്കാരും പറഞ്ഞിടപ്പുണ്ട് കിറ്റ് തന്നില്ലേ എന്ന്. ഈ പറയുന്ന ആൾക്കാരും അവരുടെ വീട്ടിൽ നിന്ന് എടുത്തു തരുന്ന കിറ്റല്ല. അങ്ങനെ പറയുന്ന ആൾക്കാരെ അവരുടെ പോക്കറ്റിൽ നിന്ന് 100 രൂപ എടുത്ത് വേറൊരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. ഇത് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാവരും വിയർപ്പിൻ്റെ ഒരു ഫലമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഓരോ കിറ്റും ഓരോ മാസം കൊടുക്കുന്നതും അതും ആ കിറ്റിൽ വേണ്ടാത്ത അരികളാണ്. ഓരോ ഗോഡൗണിലിരിക്കുന്ന ഓരോ അരിയും അവർ നമുക്ക് വാങ്ങിച്ചത്. ഞങ്ങൾക്ക് കിറ്റ് സഹിതം തന്നത്, അതായത് കടലക്ക വേഗാത്തത്, പയറ് വേഗാത്തത്, ഇതെല്ലാം തരുന്നത് വേഗാത്ത സ്റ്റോക്കുള്ളത് എടുത്ത് ഡാമേജ് സ്റ്റോക്കാണ് എടുത്ത് വിതരണം ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ ഭിക്ഷക്കാരായിട്ട് കാണല്ലേ. ഞങ്ങളും ഈ വെള്ളപ്പൊക്കത്തിന് ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷെ ഞങ്ങളാരും കണ്ടില്ല. ഞങ്ങളുടെ പാർട്ടിക്കാർ ഞങ്ങളെ വിളിച്ച് അനുമോദിച്ച്, അല്ലാതെ ഈ ഗവൺമെൻറ് ഞങ്ങളെ വിളിച്ച് ഒരു അനുമോദനം നടത്തിയിട്ടില്ല. ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു വൈപ്പിങ്കരയിൽ. ഈ MLA തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ വൈപ്പിങ്കര MLA S. ശർമ്മയാണ്. ശർമ്മ ഈ വെള്ളപ്പൊക്കത്തിന് ഈ പരിസരത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇലക്ഷനായപ്പോൾ. കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പ് MLA ഈ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് 45 കുടുംബക്കാർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വീടിന് അല്ല പട്ടയമില്ല പറമ്പിന് ഈ പട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വായനശാലയിൽ, ഈ അടുത്തുള്ള ഒരു വായനശാലയിൽ മീറ്റിംഗ് കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പട്ടയം തരാമെന്ന്. ഇന്നേ വരെ ശർമ്മ ഒരു വാക്കും ഉച്ചരിച്ചിട്ടില്ല. ജയിച്ച് പോകാൻ വേണ്ടി പബ്ലിക്കിൻ്റെ ഓരോ വോട്ടറിനും കാല് പിടിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇതിന് വേണ്ടിയാണ് ഒരു ജനപ്രതിനിധിയായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്നത്. ഈ കാണുന്ന P8 എഞ്ചിൻ ഘടിപ്പിച്ച് 9.9 സുസ്കിം ഘടിപ്പിച്ച് പോകാവുന്ന ഒരു പരിമിതമായ ദൂരത്തിൽ മാത്രം ഞങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ പറ്റും. ആഴക്കടലിൽ ഇതേ സാധനം കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം വല്ലതും പറ്റാൻ സാധ്യതയുണ്ടോ? ഇന്ധനത്തിൻ്റെ ലഭ്യത ഒരു പ്രശ്നമാകും. നമുക്കുള്ള സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായതുകൊണ്ട്, ചെറിയ വഞ്ചി ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ 2 ആൾ പോകുന്നതും 5 ആൾ പോകുന്നതും മുറിവഞ്ചിയും 2 ആളും വഞ്ചിയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് പ്രധാനമായും മത്സ്യബന്ധനം നടത്തുന്നത്. ഹാർബറുകൾ ബന്ധപ്പെടുത്തിയാണ് വലിയ വള്ളങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ 2 ആൾ വഞ്ചിയുടെയോ മൂടുകുട്ടിയുടെയോ പോയി ഇത് കാര്യമല്ല പറയുന്നത്. പൊതുവായി മത്സ്യത്തൊഴിലാളി സമൂഹം, ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ചാള എന്ന് പറയുന്ന ഒരു മത്സ്യം ലഭിക്കുന്നേയില്ല. ഇപ്പോൾ ഈ സാധാരണക്കാർക്ക് തൊഴിലില്ലാത്തത് കൊണ്ട് കൂടുതൽ പൈസക്ക് മത്സ്യം വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്.
ഇപ്പോ ഇത്രയും വഞ്ചി പണിയുണ്ടെങ്കിൽ ഇന്ന് പണിക്ക് പോകേണ്ട വഞ്ചികളാണ് ഈ ഇരിക്കുന്നവരൊക്കെ പണിക്കുമതേ പണിക്കും പക്ഷേ മീൻ കുറവാണ് ഇപ്പം ഒരാൾ വല പിടിച്ചിട്ട് പോകണാണ് മീനില്ലാത്തതുകൊണ്ട് പോവുകയാണ് പണി കഴിഞ്ഞ് പോവുകയാണ് അങ്ങനത്തെ ഒരു രൂക്ഷമായ അവസ്ഥ നമ്മളിത് ഞെട്ടലോടുകൂടി കാണണം കാരണം ഒരു മത്സ്യസമ്പത്ത് ഒരു 80 കാലഘട്ടത്തിലുണ്ടായിരുന്ന പോലെ കേരളത്തിൽ ലഭ്യമാണെങ്കിൽ എന്തിനും മത്സ്യത്തൊഴിലാളി ചിലപ്പോൾ സഹിക്കുമായിരുന്നു ഇത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകണം മത്സ്യസമ്പത്ത് തീരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു 100% എല്ലാ പഠനങ്ങളും ഗവൺമെൻറ്റും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടെ വിവിധ ഏജൻസികൾ നടത്തിയ പഠനത്തിൽ കേരളത്തിൻ്റെ സമുദ്രതീരത്ത് ഈ ഗ്ലോബൽ വാർമിങ്ങിനെ തുടർന്ന് ഭൂഗർഭ അടിത്തട്ടിലുണ്ടാകുന്ന ചൂടും അന്തരീക്ഷത്തിലുണ്ടായിട്ടുള്ള മറ്റു മലിനീകരണങ്ങളുമായി ബന്ധപ്പെട്ട് മത്സ്യസമ്പത്ത് ക്രമാതീതമായി കുറഞ്ഞു വരികയാണ് അതിലേറ്റവും എടുത്തു പറയാവുന്ന ചാള ചാള ഇല്ല മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്നതിന് വേണ്ടി എന്താണ് കടലോളം നന്മ എന്ന് പറയുന്നതാണ് 5000 കോടിയാണ് കടലോളം നന്മ ഈ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ വേദനയിൽ കണ്ണീരൊപ്പുന്നതിന് ഒരു സഹായം കൊടുക്കുന്നതിന് പകരമായി ഈ കൊള്ള സംഘത്തിനെ ഈ മത്സ്യത്തൊഴിലാളികളെ വിറ്റ് കാശാക്കിയ ഈ ഗവൺമെൻറ്റിനെ പുറം പൂശുന്നതിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ജാഥയാണത് ഇവിടെയും കോടികളുടെ ഇത് 100% 100% ഇപ്പൊ MOU ഒപ്പിട്ടെന്ന് വിവിധ പത്ര മാധ്യമങ്ങൾ തെളിവ് സഹിതം രേഖകൾ സഹിതം ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ആദ്യം ഈ വാർത്ത കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി ഓ ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമാണെന്നാണ് വിചാരിച്ച പക്ഷേ പിറ്റേ ദിവസം അദ്ദേഹം ഫോട്ടോ സഹിതം വിവിധ രേഖകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ പൊതുവായി മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല ഞങ്ങൾ ജീവൻ മരണമാണ് കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല ഈ സംസ്ഥാന ജാഥയെ പറ്റി സംസ്ഥാന ജാഥ ഇത്തരം ഒരു കൊള്ള നടത്തിയതിന് മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ചുകൊണ്ട് ഈ ഒരു കൊള്ളയ്ക്ക് ഒരു പുകമടപടലം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇന്ന് റോട്ടിൽ ചെന്നപ്പോൾ 2-3 വാഹനങ്ങൾ ഈ ജാഥയുമായി ബന്ധപ്പെട്ട് വൈപ്പിൻകരയുടെ റോട്ടിലൂടെ കടന്നു പോകുന്നത് കണ്ടു ഞാനത് വണ്ടി നിർത്തി വായിച്ചാലാണ് രാവിലെ മത്സ്യവുമായി റോട്ടിൽ ചെന്ന് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ വണ്ടി കാണുന്നത് ഇത് ഈ ഒരു സംഭവത്തിൽ മത്സ്യത്തൊഴിലാളികളെ പറ്റിക്കുന്നതിന് വേണ്ടി സംസ്ഥാന നേതൃത്വം വളരെ ആസൂത്രിതമായി മത്സ്യത്തൊഴിലാളികൾ ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് കണ്ടുകൊണ്ട് തന്നെ അതിനെ ഒരു പുകപടലം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള ആളുകൾ വർഷാവർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ വർഷങ്ങളായിട്ടുള്ള ഇവരുടെ എല്ലാം പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുകയാണ് കെട്ടിയിട്ട വള്ളം പോലെ അല്ലെങ്കിൽ കെട്ടിയിട്ട ബോട്ട് പോലെ നിൽക്കുകയാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇവർ തുടങ്ങിയെടുത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അവർക്ക് അവരുടെ ജീവിത നിലവാരം ഇതുവരെ ഉയർന്നിട്ടുമില്ല കേരളത്തിൽ പിണറായി സർക്കാർ ഈന്തപ്പഴം കള്ളക്കടത്ത് നടത്തിയപ്പോഴും സ്വർണം കള്ളക്കടത്ത് നടത്തിയപ്പോഴും ഖുറാൻ്റെ പേരിൽ കള്ളക്കടത്ത് നടത്തിയപ്പോഴും ഗവൺമെൻറ് അറിഞ്ഞില്ല ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷിക്കാൻ ശ്രമം നടത്തിയതുപോലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് കോടികളുടെ ഈ ഇടപാടിൽ ഇടതുപക്ഷത്തിനും പിണറായി ഗവൺമെൻറ്റിനും രക്ഷപ്പെടാൻ കഴിയില്ല എന്നും ഇതിനെതിരെ പ്രതികരിക്കുവാൻ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും മുഖ്യമന്ത്രിയും EP ജയരാജൻ അടക്കുന്ന മന്ത്രിമാരും കൂടി നടത്തിയ കടുംവെട്ട് കൊള്ള കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിനെ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹവും കേരള സംസ്ഥാനവുമായി ഒരു ബന്ധമുണ്ട് പ്രളയാനന്തരമുണ്ടായ ഞങ്ങളുടെ സമൂഹം നടത്തിയ രക്ഷാപ്രവർത്തനം മാതൃകാപരമായി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് എന്നിട്ട് പോലും അന്ന് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ പോലും ഓഹിക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാൻ കഴിയാത്ത ഗവൺമെൻറ് ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പകൽ കൊള്ളയുമായി വന്നിട്ടുള്ളത്